ശ്രീയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിപ്പോ നമ്മുടെ എത്രാമത്തെ ഓൺലൈൻ ക്ലാസ്സാ? അഞ്ചാമത്തെ അല്ലേ. നമുക്കൊന്ന് കുരിശ് വരച്ചിട്ട് തുടങ്ങിയാലോ. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും ഒന്ന് കണ്ണടച്ചാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. കണ്ണടച്ചു. നല്ലവനായ ദൈവമേ, ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ശുദ്ധ പത്താം പീയൂസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇനി എല്ലാവരും കണ്ണു തുറന്നോട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പൊ എത്ര പാഠം കഴിഞ്ഞു? രണ്ട് പാഠം അല്ലെ, രണ്ട് പാഠം കഴിഞ്ഞു. അതിൽ ആദ്യത്തെ ഏതായിരുന്നു? ജീവൻ നൽകുന്ന ദൈവം. രണ്ടാമത്തെ എന്തായിരുന്നു? ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ അല്ലെ. അങ്ങനെ രണ്ട് പാഠങ്ങൾ നമ്മുടെ കഴിഞ്ഞു. അല്ലെ, എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കളർ ചെയ്തിട്ടൊക്കെ, ബൈബിൾ പഠന സഹായം നിങ്ങൾ കളർ ചെയ്തിട്ടൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ടീച്ചർക്ക് എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. ഇനി ഇന്ന് നമ്മൾ മൂന്നാമത്തെ പാഠം തുടങ്ങുകയാണ്. മൂന്നാമത്തെ പാഠത്തിന്റെ പേരെന്താ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കിയേ. എന്താണ്? പാപം ബന്ധങ്ങളെ തകർക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ പാപത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ്, എങ്ങനെയാണ് പാപം, പാപത്തിന്റെ തുടക്കം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഹവ്വ പഴം പറിച്ച് ആദത്തിന് കൊടുത്തു. അങ്ങനെ രണ്ടുപേരും അത് ഭക്ഷിച്ചു, ദൈവത്തിന്റെ കൽപ്പന നിരസിച്ചു, അവര് പാപം ചെയ്തു അല്ലെ. ഇങ്ങനെ അവര് പാപം ചെയ്തു തുടങ്ങിയപ്പോ എന്ത് സംഭവിച്ചു എന്നറിയോ? ദൈവത്തിനെതിരായി തുടങ്ങി അവര്. അപ്പൊ അവരുടെ മനസ്സിലുള്ള സന്തോഷം, സമാധാനം എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ എന്തുണ്ടായി? അവരുടെ ജീവിതത്തിലെ അസ്വസ്ഥതകള് ആരംഭിച്ചു. മനസ്സമാധാനം അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ ഒരു സുഖവും ഇല്ലാണ്ടായി. കാരണം ദൈവം പറഞ്ഞ ഒരു കാര്യം ഇവര് അനുസരിച്ചില്ല അല്ലെ. അങ്ങനെ ഇവരുടെ ജീവിതം അസ്വസ്ഥതകൾ നിറഞ്ഞതായിട്ട് തീരാൻ തുടങ്ങി. അങ്ങനെ ദൈവം വന്നിട്ട് ആദത്തിനോട് ചോദിക്കുകയാണ്, ആദം നീ അത് ചെയ്തൂലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആദം എന്താ പറഞ്ഞെന്നറിയോ? ദൈവമേ, നീ എനിക്ക് കൂട്ടിന് തന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആരാത്? ഹവ്വ. അവളെനിക്ക് പഴം പറിച്ചു തന്നു, ഞാൻ അത് ഭക്ഷിച്ചു. അപ്പൊ ദൈവം പോയിട്ട് ഹവ്വായോട് ചോദിച്ചു, ആ നീ അത് പറിച്ചിട്ട് ആദത്തിന് കൊടുത്തൂലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ ഹവ്വ പറഞ്ഞേന്നറിയോ? അത് ദൈവമേ, ആ സർപ്പം എനിക്ക് തന്നത്, ആ സർപ്പമാണ് പറഞ്ഞത് എന്ത്, അത് പറിച്ചു തന്ന ദൈവത്തിന്റെ പോലെയാകുന്നു. അപ്പൊ ഹവ്വ ആരെ കുറ്റപ്പെടുത്തി? സർപ്പത്തിനെ കുറ്റപ്പെടുത്തി. അങ്ങനെ പരസ്പരം ഇവര് കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. ഒരാളുടെ കുറ്റം അടുത്ത ആൾക്ക്, അടുത്ത ആള് മറ്റാളെ കുറ്റപ്പെടുത്തി. അങ്ങനെ നമ്മളിപ്പോ നമ്മള് കൂട്ടുകാരോട് പറയില്ലേ, ഇപ്പോ ടീച്ചർ വന്നിട്ട് ക്ലാസ്സില് നിങ്ങള് എന്തെങ്കിലും ഒരു തല്ലൂട്ട, രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായ എന്തുണ്ടാവും? ടീച്ചർ ചോദിക്കും, നീ ആണല്ലേ ചെയ്യുന്ന? ഏയ് ഞാനല്ല അവനാ. അവനോട് വെച്ച് എന്ത് പറയും? ഏയ് ഞാനല്ല ഇപ്പുറത്തിരിക്കണവനാ. അങ്ങനെ നമ്മള് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്, അതിന്റെ ആരംഭം എവിടെ നിന്നാണ്? ആദത്തിൽ നിന്നും ഹവ്വായിൽ നിന്നും. അങ്ങനെ ഇവരിങ്ങനെ പാപം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ പാപത്തിന്റെ ഫലമായിട്ട് ദൈവം ശിക്ഷിച്ചു. ശിക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും ഒരു പാഠം കൊടുക്കണം. എന്താണ്? ദൈവം പറഞ്ഞത് ഇവരനുസരിച്ചില്ല അല്ലെ. അങ്ങനെ ഇവരുടെ തലമുറകളിലേക്കും, അതായത് നമ്മൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ അവസ്ഥ വരെ പാപം എന്ന് പറയുന്ന അവസ്ഥയുണ്ട് അല്ലെ. മനുഷ്യരെല്ലാവരും പാപം ചെയ്യുന്നവരായിട്ട് മാറി. അങ്ങനെ ഈ തലമുറകളിലേക്ക്, ആദത്തിലൂടെയും ഹവ്വായിലൂടെയും തലമുറകളിലൂടെ പാപം തുടർന്ന് വരാനായിട്ട് തുടങ്ങി അല്ലെ. അങ്ങനെ നമ്മുടെ ഈ ആദത്തിനും ഹവ്വായ്ക്കും രണ്ട് മക്കളുണ്ടായി. അറിയോ എന്താ അവരുടെ പേരെന്ന്? മക്കളുടെ പേര് അറിയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആദ്യത്തെ ആളുടെ പേരാണ്, മൂത്ത മോന്റെ പേരാണ് കായേൻ. പറഞ്ഞല്ലാരും കായേൻ. രണ്ടാമത്തെ മോന്റെ പേരാണ് എന്ത്? ആബേൽ. എന്താണ്? ആബേൽ. അങ്ങനെ കായേൻ, ആബേൽ രണ്ട് മക്കളാണ് ആദത്തിന് ഹവ്വായ്ക്ക് ഉണ്ടായത്. ഓക്കെ, ഇനി ഇവർക്ക് എന്തായിരുന്നു ജോലി എന്ന് അറിയണ്ടേ? നമ്മുടെ കായേൻ, അതായത് ഈ മൂത്ത മകന് എന്തായിരുന്നു ജോലി എന്നറിയോ? ആള് ഒരു കൃഷിക്കാരനായിരുന്നു. രണ്ടാമത്തെ ആള് ആബേലോ നല്ലൊരു ആട്ടിടയനായിരുന്നു. അങ്ങനെ ഒരിക്കലും ഇവര് ദൈവത്തിന് കാഴ്ച സമർപ്പിച്ചു. നമ്മുടെ ദൈവത്തിന് കാഴ്ചകളും ബലികളൊക്കെ സമർപ്പിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ എന്താ പറയാ, നമ്മുടെ പറമ്പില് എന്തെങ്കിലും നല്ലൊരു വാഴയിൽ ആദ്യമായിട്ടൊരു പഴക്കൊലി ഉണ്ടായി, കായ്ക്കൊലി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് പള്ളിയിലേക്ക് കൊടുക്കുക എന്നൊക്കെ പറയണ, അങ്ങനെ കേട്ടിട്ടില്ലേ മക്കള്? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു എന്തെങ്കിലും ഒരു ഫലം ഉണ്ടായി, നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലേക്ക് സമർപ്പിക്കാറുണ്ട് അല്ലെ. ദൈവത്തിന് കാഴ്ച സമർപ്പിക്കുക, അത് പണ്ട് കാലം മുതലേ തുടർന്നു വരുന്ന രീതിയാണ്. അങ്ങനെ ഇവര് കാഴ്ച സമർപ്പിച്ചു. കായേൻ എന്താ കൊടുത്തേന്നറിയോ?
പിന്നെ കുറേ കൃഷിയുണ്ട്. അപ്പൊ ആ കൃഷിയുടെ കുറച്ചൊരു ഇത്തിരി ഭാഗം എന്നാ ദൈവമേ നിനക്ക് കാഴ്ചയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് കാഴ്ച സമർപ്പിച്ചു. പക്ഷെ നമ്മുടെ ആബേൽ എന്താ ചെയ്തതെന്നറിയോ? ആബേല് തന്റെ ആട്ടിൻകുട്ടികളിൽ ഏറ്റവും നല്ല ചന്തള്ള, ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആട്ടിൻകുട്ടീനെ തന്നെ ദൈവത്തിന് കാഴ്ച സമർപ്പിച്ചു. അപ്പൊ ഇതിൽ ആരുടെ ബലിയായിരിക്കും ദൈവം സ്വീകരിക്കുക? പറയാൻ പറ്റുമോ നിങ്ങക്ക് ആരുടെ ആയിരിക്കും? ആബേലിന്റെ അല്ലേ. കാരണം എന്താ? ഈ ആബേല് കുറെ ആട്ടിൻകുട്ടികൾ ഏറ്റവും നല്ലതിനെ തന്നെയാണ് ദൈവത്തിന് കാഴ്ചയായിട്ട് നൽകിയത്. പക്ഷെ കായൻ എന്ത് ചെയ്തു? ആ എനിക്ക് കുറെ കൃഷി. എനിക്ക് കുറെ കൃഷിയുണ്ട്, ഏതെങ്കിലും ഒന്ന് ദൈവത്തിന് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്തു. അവന്റെ കാഴ്ച സമർപ്പണം അനുചിതമായിരുന്നു, അതായത് ഉചിതം, അതായത് നേരെയുള്ളതല്ലായിരുന്നു. ആരുടെ? കായന്റെ. അപ്പൊ കായനോട് ദൈവം പറഞ്ഞു, നിനക്കും ഉചിതമായത് തരാമായിരുന്നില്ലേ, അതായത് കാഴ്ച സമർപ്പിച്ചെങ്കിൽ നിനക്കും നല്ല ഒരു നിന്റെയും നല്ല കാഴ്ചയെ ഞാൻ സ്വീകരിക്കുമായിരുന്നില്ലേ എന്ന് കായനോട് ദൈവം ചോദിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ആബേലിനോട് കായന് ഒരു ദേഷ്യം വരും അല്ലേ. കാരണം ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ആരുടെ ബലിയാ? ആരുടെ കാഴ്ചയാ? ആബേലിന്റെ അല്ലേ. അങ്ങനെ ഈ കായന് ആബേലിനോട് ഭയങ്കര ദേഷ്യം, വെറുപ്പൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഈ ആബേലിനെ കായൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എവിടേക്കാ? വയലിലേക്ക്. വയലെന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പാടം അല്ലേ. നമ്മുടെ കൃഷിയൊക്കെ ചെയ്യണം, നെൽകൃഷിയൊക്കെ ചെയ്യണം, പാടം. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ആബേലിനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഇവർ തമ്മിൽ പരസ്പരം വാക്കു തർക്കമായി. നിന്റെ ബലി ദൈവം സ്വീകരിച്ചു, എന്റെ സ്വീകരിച്ചില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവര് ഭയങ്കര വഴക്കായി. കയർത്ത് കയർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു എന്നറിയോ? കായൻ നമ്മുടെ ആബേലിനെ അടിച്ചു കൊന്നു. എന്നിട്ട് ഇതാരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ? ഇതാരും അറിയും. നമ്മൾ എന്ത് പാപം ചെയ്താലും അറിയ ആരാണ്? ദൈവമായ കർത്താവ് അല്ലേ. അങ്ങനെ ഈ കായൻ ആബേലിനെ കൊന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു പാഠഭാഗം. ഇത് നിങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ട് വായിക്കുക. അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി ഇന്ന് നിങ്ങൾക്ക് ടാസ്ക് വേണ്ടേ? എല്ലാവരും ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് എനിക്കറിയാം. നമ്മുടെ ടാസ്ക്, അതിൽ ഒരു കുഞ്ഞു ഹോംവർക്ക് ഉണ്ട്. ബൈബിൾ വാക്യം എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം, ഫോട്ടോ എടുത്ത് നമ്മുടെ വാട്സപ്പിൽ ഇടണം. ഇനി വേറൊരു ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ ഈ വർഷം 3-ാം ക്ലാസ്സിലല്ലേ. അപ്പൊ നമുക്ക് കുറെ പ്രാർത്ഥനകൾ പഠിക്കാനുണ്ട്. അടുത്ത വർഷമൊക്കെ തൊട്ട് നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഈ വർഷം തന്നെ പ്രാർത്ഥനകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ? മൗലിക സുഹൃതങ്ങൾ. നമ്മുടെ വേദോപദേശ സംക്ഷേപം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം മേടിക്കാൻ കിട്ടും. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ടീച്ചർ അത് വാങ്ങിച്ച് കൊടുത്തിരുന്നു, നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ക്ലാസ്സിൽ പറയും, നിങ്ങളത് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക, പാരൻസ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മൗലിക സുഹൃതങ്ങൾ. അപ്പൊ നിങ്ങൾ ഞാനീ പറയുന്നത് നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക പ്രാർത്ഥനകൾ മാത്രം. ബാക്കി പറയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പാഠഭാഗമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഫ്രണ്ട് സൈഡിൽ ചെയ്യാപ്പെട്ട മറ്റു കാര്യങ്ങൾ ഫ്രണ്ട് സൈഡിൽ ചെയ്യുക. പ്രാർത്ഥനകൾ ബാക്ക് സൈഡിൽ എഴുതി വരിക കേട്ടോ. അപ്പൊ ആദ്യം എഴുതുക എന്താണ്? മൗലിക സുഹൃതങ്ങൾ. ഏതൊക്കെയാണ് മൗലിക സുഹൃതങ്ങൾ എന്നറിയോ? ഒന്നാമത്തെ കാര്യം വിവേകം, രണ്ടാമത്തെ കാര്യം നീതി, മൂന്നാമത്തെ കാര്യം ആത്മശക്തി, നാലാമത്തെ കാര്യം മിതത്വം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് മൗലിക സുഹൃതങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇത് 4 നിങ്ങൾ നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡിൽ എഴുതാൻ ടീച്ചർ ഒന്നും കൂടെ പറയാം. ഏതൊക്കെയാണ് മൗലിക സുഹൃതങ്ങൾ? വിവേകം, നീതി, ആത്മശക്തി, മിതത്വം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. 4 കാര്യങ്ങൾ ടീച്ചർ കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് നോട്ടിൽ എഴുതി വെക്കുക. പിന്നെ ബൈബിൾ വാക്യം എഴുതി ഫോട്ടോ എടുത്തിടുക. ഇത്രയും കാര്യമാണ് അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ നോട്ടിൽ ഈ പ്രാർത്ഥന എഴുതിയത് ടീച്ചർക്ക് കാണണം, അതും കൂടെ ഫോട്ടോ എടുത്തിട്ട് അയക്കണം കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ച 2 ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ആൻസർ എല്ലാവർക്കും അറിയില്ലേ? എന്താണ് ബൈബിളിലെ ഏറ്റവും കുറവ് അധ്യായങ്ങളുള്ള പുസ്തകം ഏതാണ്? ഓബാദിയ. ഏറ്റവും വലിയ പുസ്തകം ഏതാണ്? സങ്കീർത്തനങ്ങൾ. അല്ലെ, ചിലവര് മലാക്കി എന്നൊക്കെ എഴുതി കണ്ടു. ശരിയായിട്ടുള്ള ഉത്തരം ഒബാദിയ എന്നാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസിൽ പെടും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് ബൈബിൾ പഠന സഹായി പഠിക്കുക നന്നായിട്ട്. ഇനി അതിൽ 3-ാമത്തെ ഒരു ടാസ്കും കൂടെ
നിങ്ങൾ അടുത്ത ആഴ്ചക്ക് ചെയ്യണം ബൈബിൾ പഠന സഹായത്തിലെ മൂന്നാമത്തെ. ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ രണ്ടെണ്ണം ചെയ്തു, മൂന്നാമത്തെയും കൂടെ അടുത്ത ആഴ്ചക്ക് ചെയ്യണം. മൂന്ന് കാര്യങ്ങളാണ് അടുത്ത ആഴ്ചക്കുള്ളത്, ബൈബിൾ പഠന സഹായത്തിലെ മൂന്നാമത്തെ ടാസ്ക്, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ബൈബിൾ വാക്യം എഴുതുക, നോട്ടിലേക്ക് പകർത്തുക. നിങ്ങൾ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ചെയ്യണം. ഓക്കെ, പിന്നെയുള്ള കാര്യം എന്താണ് ടീച്ചർ പറഞ്ഞത്? പ്രാർത്ഥന. മൗലിക സുഹൃതങ്ങളെ നോട്ടിന്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയക്കുക. അത് എഴുതി പഠിക്കുകയും വേണം. ഒരു 10 times എഴുതി പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരാഴ്ച ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.